ജിൻഡോ, എങ്ങനെ സാധിക്കുന്നു ജിൻഡോ? സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന് എന്നെ മനസ്സിലാവുന്നില്ല. നമ്മുടെ ജിൻഡോ ഫുൾ കോമഡി ആട്ടോ, ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. ഒരു നിഷ്കു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇജാദി നിഷ്കു. ബിഗ് ബോസ് വീടിനകത്ത് വൻ സീനുകളൊക്കെയാണ്, ജാസ്മിൻ, അതുപോലെ നോറ, അതുപോലെ നമ്മുടെ അപ്സര, അതുപോലെ ഗബ്രി, ജാൻമണി, വൻ സീന്. അവിടെ അടി, ഇവിടെ അടി, എല്ലായിടത്തൊക്കെ ജിൻഡോ ഉണ്ട് കേട്ടോ. അവിടെ എവിടെയൊക്കെ ജിൻഡോ ഉണ്ട്, കോമഡി ഇതൊന്നുമല്ല. ഇതെല്ലാം കഴിഞ്ഞ് ആ ഒരു ഹീറ്റ് മൊമെൻറ്റിൽ തന്നെയാണ് എല്ലാവരും ലിവിങ് ഏരിയയിൽ വന്നിരിക്കുന്നത്. പക്ഷെ ഒരാൾ മാത്രം അവിടെ ഇരുന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണ്. ആരാണ്? നമ്മുടെ ജിൻഡോ. ഒടുവിൽ ബിഗ് ബോസ് എന്നെ വിളിച്ച് ചോദിച്ചു, ജിൻഡോ ഇതെങ്ങനെ സാധിക്കുന്നുണ്ട്? ആ ഐഡിയ എനിക്കൂടെ ഒന്ന് പറഞ്ഞാൽ ഞാനും കൂടെ ഇവിടെ ഇരുന്ന് ഉറങ്ങിക്കോട്ടെന്ന് ആ അവസ്ഥയിലേക്ക് എത്തി. ബിഗ് ബോസിന് വരെ ചോദിക്കേണ്ടി വന്നു. ഇതിനകത്ത് വേറൊരു സംഭവം കൂടെ ഉണ്ടാവുന്നുണ്ട്. ഇവരെല്ലാവരും ഒരു സൈഡിൽ കിടന്ന് ഇങ്ങനെ വൻ അടിയും സീനും ഒക്കെ ഉണ്ടാക്കുമ്പോഴും ജിൻഡോയെ പതിയെ പതിയെ ആൾക്കാരൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. പേഴ്സണലി എനിക്കും ജിൻഡോയെ ഭയങ്കര ഇഷ്ടമാണ്. ആള് നല്ല നൈസാണ്, നല്ല ഫണ്ണാണ്. ആൾക്കാർക്കൊക്കെ എന്ന് വെച്ചാൽ മറ്റ് ആൾക്കാരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്കും കൂടി ജിൻഡോയെ കൂടി ഇഷ്ടപ്പെടുന്നുണ്ട്. അത് ജിൻഡോയുടെ ഒരു ഭാഗ്യമാണ്. പിന്നെ ആളുടെ ഒരു നിഷ്കളങ്കത്വമായിരിക്കാം മേ ബി, അത് അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.